പെണ്ണാണ് പെണ്ണിന്റെ വർഗശത്രു എന്ന് പറഞ്ഞാല് അമ്മോശനെ കൊണ്ടല്ലല്ലോ ഇടങ്ങേറ്, അമ്മായിമാനെ കൊണ്ടല്ലേ ഇടങ്ങേറ് പറയല്, അല്ലേ? അതല്ലേ സാധാരണ. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ, എന്താ അങ്ങനെ വന്നത് എന്നറിയില്ല. സാധാരണ ഒരു പെണ്ണിന്റെ മനസ്സ് ആർക്കാ മനസ്സിലാവേണ്ടത്? അമ്മായിമക്കല്ലേ. അവർ മരുമകളായതല്ലേ കുറച്ച് കാലം. മരുമകളായപ്പോൾ എങ്ങനെയാണ് ആ വീട്ട് കഴിഞ്ഞു കൂടിയതെന്ന് ജീവിതം കൊണ്ട് നന്നായി അറിയുന്നവളാണ് അമ്മായിമ്മ. അവർക്കല്ലേ മനസ്സിലാവേണ്ടത് എൻ്റെ വീട്ടിൽ വന്നൊരു മരുമകൾ അനുഭവിക്കുന്നൊരു പ്രയാസം. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ച് കരയാ. അവർ പറഞ്ഞു എന്നുവെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം അധ്വാനിക്കുന്നത് എൻ്റെ അമ്മായിമാനെ നോക്കാനാണ്. കാരണം എൻ്റെ ഭർത്താവ് ഏറ്റവും ചെറിയ മകനാണ്. എത്ര ചെയ്തു കൊടുത്തിട്ടും ഒരു നല്ല വാക്കുമ്മ പറയണില്ല. എന്താ കാട്ട്? ഉമ്മ ഇടക്കിടക്ക് എന്നോട് പറയും, മാതാപിതാക്കളുടെ കടമകളെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ്, അതിൻ്റെ ആയത്വ അധിസൂചി കേൾക്കാഞ്ഞിട്ടാണ്. ഉമ്മാക്ക് ഒരിക്കലും ഇങ്ങോട്ട് ചീലിനെ പറ്റി ഉമ്മാക്ക് ഒരു ഓർമ്മയില്ല. എന്താ പറയുക, എനിക്കൊന്നും വേണ്ട, ഞാൻ എന്തും ചെയ്തു കൊടുത്തോളാം. അഞ്ചെട്ട് മക്കളും മരുമക്കളും ഉണ്ടായിട്ട് ഞാൻ മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. എനിക്ക് സന്തോഷ ഒരു ഒരു സന്തോഷം ആ മുഖത്ത് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടതിലൊരു നന്ദി എനിക്കുണ്ടാവുന്നില്ലെന്നാണ്. സഹോദരിമാരെ, ഒന്ന് വിശാലമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യനെയും നമ്മളെ കൊണ്ട് വേറൊരാൾ ബുദ്ധിമുട്ടരുത്. അത് ഇസ്ലാമിലെ അടിസ്ഥാനമാണ്. നിങ്ങൾക്ക് മുസ്ലിം ആകണോ? അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമോ നമിൻ ലിസാനിഹി വയദിഹി. മറ്റൊരുത്തനെ പേടിച്ച് ഒരാൾ ജീവിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിമല്ല, അവൻ മുസ്ലിമല്ല. നിങ്ങളുടെ ഭർത്താവിനെ പേടിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വന്നാൽ അത് അന്യായമാണെങ്കിൽ അയാൾ മുസ്ലിമല്ല. നിങ്ങളുടെ വീട്ടിൽ വന്നു ജീവിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിച്ച് രാത്രി സങ്കടപ്പെട്ടും ഭർത്താവിനോട് ദുഃഖിച്ചും കരഞ്ഞും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമല്ല. നമ്മുടെ തഹജ്ജുദ് നീണ്ടിട്ടോ ഖുർആനോത്ത് നീണ്ടിട്ടോ ഒരു കാര്യവുമില്ല. മുസ്ലിമാകണോ? നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റണം. ശ്രദ്ധിക്കണം സഹോദരിമാരെ, സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങരുത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമെങ്കിൽ ഞാൻ കുറ്റമായിട്ട് പറയോ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയോ എന്നല്ല. ഒരു മരുമകൾ ഒരമ്മായിമ്മയെ പരിചരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയോ? എന്താ കാരണം എന്ന്? ഭർത്താവിനെ സഹായിക്കുക എന്ന നിലക്കാണ്. കാരണം അവൾക്ക് ഭർത്താവിനോടാണ് ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് ആ ഭർത്താവിനോടുള്ള കടമ കാരണം ഭർത്താവിൻ്റെ സ്നേഹവും ഇഷ്ടവും കിട്ടണമെങ്കിൽ ഭർത്താവിനെ അനുസരിക്കണം. അതുകൊണ്ട് ഭർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടം എന്താണ്? നീ എൻ്റെ അമ്മാനോട് നല്ല നിലക്ക് നിൽക്കണം എന്നാണ് ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാനാണ് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ അവൾക്ക് മുല കൊടുത്തിട്ടല്ല, അവളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടല്ല, അവൾ രോഗിയാകുമ്പോൾ പരിചരിച്ചിട്ടല്ല. എല്ലാം കേടും കഴിഞ്ഞ് 19-ാമത്തെയും 20-ാമത്തെയും വയസ്സിലാണ് നിങ്ങളെ വീട്ടിലേക്ക് എത്തിയത്. നിങ്ങൾ പാല് കൊടുത്തു വളർത്തിയ നിങ്ങളുടെ പെൺമക്കൾ ഒരു ഫോൺ പോലും വിളിക്കാതെ ഭർത്താവിൻ്റെ കൂടെ സുഖസുന്ദരമായി ജീവിച്ചു കഴിഞ്ഞു കൂടുമ്പോൾ നിങ്ങളുമായി ഒരു ബാധ്യതയും നിർവഹിക്കാനില്ലാത്ത ഒരു പെൺകുട്ടി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഭർത്താവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ബുദ്ധി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ വലിയ നഷ്ടം പറ്റും, വലിയ നഷ്ടം പറ്റും. എന്താ നഷ്ടം പറ്റുക അറിയങ്ങൾ? നമ്മൾക്ക് അവർ കീഴ്പ്പെടേണ്ട ഒരു നാൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെ അവർ എന്ത് ചെയ്യും? തിരിച്ചറിയും. നല്ല മനസ്സുള്ളത് കൊണ്ട് അവസാനത്തെ വെള്ളം തൊട്ട് കൊടുക്കാനും പല മരുമക്കളും കൂടെയുള്ളതായിട്ടാണ് നമ്മൾ ചരിത്രത്തിലും അനുഭവങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, മാന്യമായി പെരുമാറുക. അതേപോലെ തന്നെ എനിക്ക് സഹോദരിമാരോട് പറയുവാനുള്ളത്, നിങ്ങൾ എവിടെ ജീവിക്കുകയാണെങ്കിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ സഹിച്ചോളൂ. ഒരിക്കലും എന്താ പറയുക, മോശമായി പെരുമാറും. ഞങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രശ്നം ഉണ്ടായി കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറയില്ല. കൊണ്ടുവരരുത് എന്നാ പറയാം. ഒരു ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ ഓലെ പറഞ്ഞ് നന്നാക്കുമ്പോൾ രണ്ടു കൂട്ടരും ഉമ്മയും വാപ്പയും വരരുതെന്നാ പറയും. ചിലന്മാരും വാപ്പാരും നിർബന്ധിച്ച് കയറി വരും, വരരുതെന്നാ പറയും. എന്താ വരരുതെന്ന് പറയാൻ കാരണം നിങ്ങൾ മക്കളെ കാര്യത്തിൽ അവർക്കൊരു ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ല? എന്ത് പറഞ്ഞൊരു കാര്യമില്ല. പറയുമ്പോഴൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഓലെന്താ ഇന്ത്യക്കുക, അപ്പം എന്നെ പറ്റിയാ പറഞ്ഞത്, എൻ്റെ കുറ്റാന്നാ പറഞ്ഞത് എന്നാ ചോദിക്കുക. നമ്മൾ പറയാം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ അവർക്ക് മരുമക്കൾക്ക് അമ്മായിമാരെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു കൗൺസിലിങ്ങിനും ആരും വരണ്ട, ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു മുതൽ. എന്താ അതിന് പരിഹാരം തരങ്ങൾ? ഇന്നത്തോടെ പരിഹരിക്കും എല്ലാ പ്രശ്നവും. എന്താ പരിഹരിക്കും? ഒന്നാമത് മനസ്സിലാക്കുക, ഒരു ഉമ്മയുടെയോ വാപ്പൻ്റെയോ സ്വഭാവം നമ്മൾ മെനക്കെട്ട് മാറ്റാൻ പറ്റൂല. ഇനി മാറ്റാൻ ശ്രമിച്ചാലോ, മാറ്റാൻ ശ്രമിക്കാനുള്ള മാർഗം എന്താ? ഭർത്താവിനോട് പറയാ, ഇന്ന് നേരം വെളുത്തിട്ട് ഉമ്മ എന്നെ കാട്ടിയത് ഇന്നതൊക്കെയാണെന്നാണ് പറയാം. അപ്പം അയാൾ വന്നിട്ട് പറയും, എന്താ അമ്മ നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ്, അതോടുകൂടെ അവസാനിച്ചു. മനസ്സിലായി? ഇപ്പോൻ എവിടെ എത്തി, എവിടെ എത്തി? അവസാന പോക്കും വേണ്ടി ഇന്നെ ചോദ്യം ചെയ്യണത്തേക്ക് എത്തി. പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ? കംപ്ലീറ്റ് പരിഹരിച്ച്. അതാ പണ്ടാണ് ഇനിയോ ഈ സാധൂനങ്ങളെ ഇടങ്ങേറാക്കിയിട്ട് ഒരു കാര്യമില്ല.
ഭർത്താവിനെ പോയിട്ട് ഉമ്മാൻ്റെ കുറ്റം പറഞ്ഞ ആർക്കും സഹിക്കൂല. എൻ്റെ ഉമ്മാൻ്റെ കുറ്റം എത്ര കുറ്റം ഉണ്ടെങ്കിലും എന്നോട് പറയും, ഞാൻ പറയാ എന്താ തിരിച്ചാ പറയാ, അത് അങ്ങനെ ഏക്കാർ അങ്ങനെ ഏക്കാരെന്നാ ഞാൻ പറയും. അത് പറയുമ്പോൾ എന്താ അവൾക്ക് തോന്നാ, ഇതൊന്നും അംഗീകരിക്കാൻ മൂപ്പരും റെഡി അല്ലാന്ന്. എങ്ങനെ അംഗീകരിക്കുക, അവളമ്മാൻ്റെ കുറ്റം ഞാൻ അവളോട് പറഞ്ഞാലോ അവളമ്മയ്ക്കും. ആർക്കും സംഭവിക്കാൻ പറ്റൂല, ഭാര്യയ്ക്ക് സംഭവിക്കാൻ പറ്റൂ, ഭർത്താവ് അത് കേൾക്കാനും കഴിയൂല. അപ്പൊ എന്തുണ്ടാവുള്ളൂ, ഉണ്ടായിരിക്കാനും മാത്രമേ പറ്റുള്ളൂ. പിന്നെന്താ പരിഹാരം, പരിഹാരം എന്താന്ന് ചോദിച്ചാൽ ഇവിടുന്ന് നമുക്കൊരു ഒരു മരുന്നിൻ്റെ ഒരു ഒരു ചെടി ഇവിടെ എവിടെയോ മലൻ്റെ ചോട്ടിലുണ്ട്, കൊണ്ടുവരാൻ പോകണം. ഒരു അര കിലോമീറ്റർ കാട്ടുകൂടി പോകണം. കാട്ടുകൂടി പോകുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കോൺട്രാക്ടർമാരൊക്കെ കൊടുന്ന് അവിടെ റോഡ് ഉണ്ടാക്കി ടാറൊക്കെ അടിയിച്ച് പോകാൻ പറ്റുമോ സഹോദരിമാരെ? നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ മുള്ളുണ്ടാവും, കല്ലുണ്ടാവും, തൂവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മളെന്താരെങ്കിൽ സാധാരണ വഴി പോടിനേക്കാളും കുറച്ചും കൂടി സാവകാശത്തിൽ പോകണം. ഒന്ന് ശ്രദ്ധിക്കുക, തൂവ തട്ടാതെ മുള്ളു പറ്റാതെ ആ മുള്ളിൻ്റെ മുഴുവൻ മുനയടിച്ച് എല്ലാ കുപ്പിച്ചില്ലും പെറുക്കിയിട്ട് ഇങ്ങോട്ടാണ് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു 10 കൊല്ലം കൊണ്ടാണ് എത്തൂല. അതാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ വാപ്പാൻ ഇമ്മാനും നന്ദാക്കല്ല, ആ മുള്ളും കല്ലും ഒക്കെ നമ്മളെ മേത്ത് തട്ടാതെ ഇങ്ങനെ 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 ഒന്നും ശ്രദ്ധിച്ച പോകലി നടക്കും, വേറെ ഒന്നും നടക്കില്ല. അത് സ്വന്തം വാപ്പിമ്മയാണെങ്കിലും അതേ നടക്കുള്ളൂ. സ്വന്തം വാപ്പിമ്മയാണെങ്കിലും എന്ത്, എല്ലാവർക്കും വാപ്പാരുമാരും എല്ലാ പ്രവാചകന്മാരായിട്ട് കിട്ടൂലല്ലോ, എല്ലാവർക്കും തകരാറുകൾ ഉണ്ടാവും. അപ്പം എന്തുള്ളൂ, വാപ്പാൻ ഇമ്മാനും ഒന്നും മനസ്സിലാക്കുക, ആ മുള്ളും കല്ലും നമ്മളെ ദേഹത്ത് തട്ടാതെ മുന്നോട്ട് പോയാൽ നമുക്ക് പരലോകം പോകൂല. അല്ലെങ്കിൽ ഉമ്മാനായിട്ടും വാപ്പാനായിട്ടും പ്രശ്നത്തിന് പോയാൽ നമ്മുടെ പരലോകം പോകും, നമ്മുടെ മനസ്സമാധാനം പോകും. ഇത് മാത്രമേ പറ്റുള്ളൂ. അത് സൂക്ഷിക്കുക. ബാക്കിയുള്ളവർ തിരിച്ചു ചെയ്യേണ്ട കടമകളിലും പരസ്പരം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا